നയൻറ്റി കിഡ്സിനോട് മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ ഒരു സംശയം കൂടാതെ പറയും മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്ന് ആ ഒരു ത്രികോണം മൂർത്തികൾ വീണ്ടും ഒരു ക്ലാഷ് റിലീസായിട്ട് വരാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു ഓണക്കാലത്താണ് ബോക്സ് ഓഫീസ് ഭരിക്കാൻ ഈ ഒരു ത്രിമൂർത്തികൾ എത്തുന്നത് മോഹൻലാൽ ബറോസുമായിട്ട് എത്തുമ്പോൾ മമ്മൂക്ക ബസൂക്കയുമായിട്ട് എത്തുന്നു സുരേഷ് ഗോപി ഇന്നലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട ജെ കെ എന്ന ചിത്രമായിട്ടാണ് ഓണക്കാലത്ത് തിയേറ്ററിൽ എത്തുന്നത് മോഹൻലാൽ മോഹൻലാലിനെ തന്നെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബറോസ് ഡീനോ ആണ് ബസൂക്ക സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്യുന്നത് ജെ കെ പ്രവീൺ നാരായണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നു കൂടാതെ മറ്റു അനേകം സിനിമകളും ഓണക്കാലത്ത് റിലീസിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രം ഓണത്തിന് ഒഫീഷ്യലായിട്ട് തന്നെ റിലീസിംഗ് ഡേറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് മ ഓണത്തിന് റിലീസ് ചെയ്യും എന്നുള്ളത് ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തുവിട്ട റിലീസ് ഡേറ്റ് തന്നെയാണ് കൂടാതെ ഒരു ദിലീപ് ചിത്രവും ഓണത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് മലയാളത്തിലെ അഞ്ച് വലിയ താരങ്ങളുടെ സിനിമകൾ ഓണക്കാലത്ത് റിലീസ് ചെയ്യുമ്പോൾ വലിയൊരു ബോക്സ് ഓഫീസ് ക്ലാഷ് പോര് തന്നെയാണ് കാണാൻ വേണ്ടി പോകുന്നത് മമ്മൂക്ക മൂവിയായ ബസോക്ക ഒരു സ്റ്റൈലിഷ് ഗെയിം ത്രില്ലർ സ്വഭാവത്തിൽ വരുന്ന മൂവിയാണ് അതുകൊണ്ട് തന്നെ ബി ജി എം അതുപോലെ ക്യാമറ വർക്കിനെല്ലാം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ചിത്രം തന്നെയായിരിക്കും ബസുക എന്നാൽ ലാലേട്ടന്റെ ബറോസിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളെയും ഫാമിലീസിനെയും കയ്യിലെടുക്കുന്ന രീതിയിലാണ് ലാലേട്ടൻ ഈ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്തത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജയസ് കെ ഒരു ക്വാർട്ടർ ഡ്രാമയാണ് വളരെയധികം കാലത്തിന് ശേഷം സുരേഷ് ഗോപി വക്കീൽ വേഷത്തിൽ എത്തുന്ന ചിത്രം എന്നതും ജയസ് കെ എന്ന ചിത്രത്തിന്റെ പ്രത്യേകതയാണ് അഞ്ച് സിനിമകൾ ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തുമ്പോൾ ഏതൊക്കെ സിനിമകൾ അവസാനം പിന്മാറും എന്നതുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാം എന്തായാലും അഞ്ച് സിനിമ വന്നാൽ ും പത്ത് സിനിമ വന്നാലും പ്രേക്ഷകരെ മാക്സിമം എൻഗേജിംഗ് ആക്കി നിർത്തുകയും എന്റർടൈനർ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന സിനിമകൾക്ക് മാത്രമേ തിയേറ്ററിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലാതെ എത്ര വലിയ താരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും വലിയ ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വിഷുക്കാലത്തെ ക്ലാസ് റിലീസ് നമ്മൾ എല്ലാവരും കണ്ടതാണ് ആവേശം എന്ന ചിത്രം എത്ര വലിയ വിജയത്തിലേക്കാണ് കേറിയത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തെക്കാൾസ് ജയസ് കെ അജയന്റെ രണ്ടാം മോഷണം ദിലീപ് ചിത്രം ഈ സിനിമകളിൽ നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെട്ടു கொடுத்துகா மூவி ப்ளஸ் மீடியா